കണ്ടോ നമ്മുടെ പനങ്കൽ കണ്ടോ നോക്കിയോ, നല്ല അടിപൊളിയാണ്. ഇതും നമ്മുടെ എണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഗോൾഡൻ കളറ്. ഇത് കണ്ടോ അരിപ്പയ്ക്കകത്ത് നല്ലതുപോലെ അങ്ങ് അരിച്ചൊഴിക്കുവാണ്. ചുക്ക് കരിപ്പട്ടി ഫുള്ള് നമ്മൾ ഗോഡൗണിൽ കൊണ്ടു വെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇത് കണ്ടോ നല്ലതുപോലെ പതഞ്ഞങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഓരോ ചിരട്ടയ്ക്കകത്തേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് ഫുള്ള് അങ്ങ് കൊടുക്കുവാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തുന്നത്. എന്താണ് സംഭവം എന്നറിയോ, ഇന്ന് നമ്മളിത് സ്പെഷ്യലായ ഒരു കരിപ്പട്ടി ഉണ്ടാക്കാൻ പോവാ. എന്നാ കരിപ്പട്ടി? ചുക്ക് കരിപ്പട്ടി സ്പെഷ്യലാ വാങ്ങപ്പെടും. അത് തന്നെ ചുക്ക് കരിപ്പട്ടി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഈ സ്ഥലം ഉണ്ടല്ലോ ഫുള്ള് കരിമ്പനാണ് ഈ സ്ഥലത്ത്. ഇത് സായൽ കുടിയുന്ന ഒരു 3 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാട്ടിത്തരുന്നുണ്ടല്ലോ അണ്ണന്റെ പേരത് പാക്യം. ആ ഈ അണ്ണനാണ് നമുക്ക് ഇതെല്ലാം കാട്ടി തരുന്നത്. അണ്ണാ ഇന്ന് അണ്ണന്റെ കൂടെ ഫുള്ള് ഞാൻ ഇന്ന വേലയെല്ലാം തരിയാൻ വേണ്ടി ഞാൻ ഫുൾ ടൈം അണ്ണന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് കാട്ടിത്തരണം, എല്ലാ വേലയും കത്തിത്തരാം. കാട്ടിത്തരും? ആ അത് കൊള്ളാം. അപ്പൊ നമുക്ക് നേരെ പനമരത്തെ പോയി കേറി പണികൾ തുടങ്ങാം. എന്നാ പോയേക്കാം, പോകാം. ഓക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കരിമ്പനാന്ന് പറഞ്ഞാൽ ഫുള്ള് കരിമ്പന പനയാണ് ഇവിടുത്തെ ജീവിതം അല്ലേ. വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ പനയുടെ ചോട്ടിലെത്തി. അണ്ണനത് മൊത്തം ഫുള്ള് കാര്യങ്ങളൊക്കെ ഇന്ന് കാട്ടിത്തരും കേട്ടോ. ഇതിന്റെ മുകളിൽ കയറി ഫുള്ള് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്കുണ്ടല്ലോ ഈ നാടിന്റെ ഒരു കാഴ്ചയും കാണണ്ടേ. ഒരു ഡ്രോൺ വിഷനിൽ ഞാൻ കാട്ടിത്തരാം. ഫുള്ള് കരിമ്പന. കരിമ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കരിമ്പന ഉള്ള ഒരു നാട് ഇന്ന് വരെ പല നാടുകളിലും ഞാൻ കറങ്ങിയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. അണ്ണാ ഈ ഈ തടിക്ക് ഇത് ഇതൊക്കെ മുറുകത്തട്ടി. ഈ മുറുകത്തട്ടിയില് നമ്മൾ എന്താണ് യൂസ്? യൂസ് വന്ന് ഒന്ന് അരുവാ തീട്ടുക്ക്. അരുവാ ഇവിടെ അരുവാ തീട്ട്. ആ ഇതുപോലെ രാഗു കേട്ടോ ഇതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ തേലൊന്ന് ചവിട്ടി ഇതുപോലെ കയറി പോകാന് അങ്ങനെ കുറെ പരിപാടിക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉണ്ടോ ഇതുപോലെ രാഗുന്നുണ്ടോ? ഇവരെല്ലാ പനയിലും കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഓരോ ടൈമിലും ഇവരത് നല്ലപോലെ രാഗും. ഉണ്ടോ ഈ കത്തി ഒന്ന് കാട്ടിക്കണ്ടോ? ഇതണ്ട ഈ കത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഷാർപ്പാന്ന് നോക്കി. ഇതിലെ കൈയൊക്കെ ഒന്ന് ഓടിച്ചാണ്ടല്ലോ കൈ മുറിഞ്ഞിരിക്കും. അതുപോലെ ഷാർപ്പായിട്ടുള്ള കത്തിയാണ് കേട്ടോ ഇത്. ഇത് ഓരോ പ്രാവശ്യം ഇവര് പനയുടെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴും ഇതുപോലെ രാഗും അല്ലേ. ഓക്കെ. എന്നാണോ ഇനി നമുക്ക് പനമരത്തില് ഞാൻ കേറി വരുമ്പോൾ അപ്പൊ എനിക്ക് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ നമുക്ക് പനമരത്തിൽ കേറാം. ഓക്കെ. അണ്ണം കേറിക്കോ, ഞാൻ തൊട്ട് പുറകിലുണ്ട് കേറിക്കോ. ഈ കൊട്ടക്കകത്ത് ചുണ്ണാമ്പാണ് ചുണ്ണാമ്പ്. അണ്ണന് പനയുടെ മുകളിലെത്തി. ഞാനും പതുക്കെ പനയുടെ മുകളിൽ നിന്ന് കയറാനായിട്ട് പോവാണ്. അങ്ങനെ ഞാനും അണ്ണനും ഇതേ
പനയുടെ മുകളിൽ എത്തിയോ ഇതുണ്ടോ ഇത്ര ആഴമുണ്ട് അടിയില് നമ്മളെത്തി ഇവിടെ ഫുള്ള് പനയാണ് കേട്ടോ ഈ സായൽഗുടിയില് ഈ പനയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച കാണണോ അത് നോക്കിക്കേ എന്താണ് ഫസ്റ്റിലെ പണി ഫസ്റ്റ് വേല പാളയകത്ത് ചെയ്യണോ കെട്ടി വെച്ചിരിക്കുന്ന കലം പതുക്കെ അങ്ങ് അഴിച്ചെടുക്കുവാണ് കേട്ടോ അഴിച്ചെടുത്തിട്ട് ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കുവാണ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ചുണ്ണാമ്പെടുത്തിട്ട് ഈ കലത്തിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കുവാണ് അതെന്തിനാണെന്നറിയാവോ ഇതിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ഫെർമെൻറ്റേഷൻ നടന്നാൽ ഇത് നമ്മുടെ കള്ളായിട്ട് മാറുവാണ് കള്ളായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ അകത്ത് ചുണ്ണാമ്പ് ചെറുതായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതേ നല്ല മൂർച്ചയുള്ള കത്തി അങ്ങ് എടുത്ത് നൈസായിട്ട് അങ്ങ് ചെത്തി അങ്ങ് കൊടുക്കുവാണ് എന്നിട്ട് ഇതുണ്ടോ അതിൻ്റെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ ചാടും രാവിലെ ആകുമ്പോൾ വീണ്ടും കളക്ട് ചെയ്യാനായിട്ട് വരും അതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എത്ര നാൾ ഈ കൊലയിൽ നിന്ന് പതിന് കിട്ടും ഇന്ന് കൊലയിൽ നിന്ന് ഒരു മാസം കിടക്കാം ഒരു മാസം ആ അതിനുശേഷം അടുത്തടുത്ത കൊലയിൽ അടുത്തടുത്ത് സെറ്റാക്കണം അങ്ങനെ എത്ര വർഷമായി ഈ പണി തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വേല അങ്ങനെ വേറെ എങ്കിലും പോകാൻ മതിയാതെ അങ്ങനെ ഞാനും അണ്ണനും അതെ പനയുടെ മുകളിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ പോവാണ് ഇനി താഴെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കി പണികളെല്ലാം എങ്ങനെയാണ് ചുക്ക് വരിപ്പെട്ടി ഉണ്ടാക്കുന്നതെന്നൊക്കെ വഴിയെ ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് അപ്പം നേരെ താഴേക്ക് അങ്ങ് ഇറങ്ങുവാണ് അങ്ങനെ നമ്മളിത് പനയുടെ മുകളിൽ നിന്ന് താഴേക്ക് പതുക്കെ ഇറങ്ങുവാണ് കേട്ടോ കഷ്ടപ്പാടാണ് നമ്മളിത് ഒരു ദിവസം കയറിയേ ഉള്ളൂ എന്നാൽ പോലും നമുക്ക് നല്ല കഷ്ടപ്പാടായിട്ട് തോന്നി ഇവരപ്പോൾ എത്ര നേരം കയറുന്നുണ്ട് ഫുൾ ടൈം ഇവർ മൂന്ന് പ്രാവശ്യത്തോളം കയറുന്നുണ്ട് അപ്പോൾ താഴേക്ക് പതുക്കെ ഇറങ്ങിപ്പോവാണ് പതിനൊക്കെ എടുത്തത് അണ്ണം താഴെ വന്നു ഓരോ പനയുടെ മുകളിൽ കയറിയിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴും ഇതുപോലെ അണ്ണം പതിനിത് ബക്കറ്റിൽ വീഴുന്നുണ്ടോ അപ്പം ഇനി ഇതുപോലെ തന്നെ അടുത്ത ഓരോ പനകളിലേക്ക് നമ്മൾ പോവാണ് അണ്ണനുണ്ടല്ലോ അതെ എനിക്ക് പതിര് ഒരു ചെറിയൊരു കപ്പ് പോലെ ഈ പനയുടെ ഓല ഫുള്ള് ഓല കട്ട് ചെയ്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് എനിക്ക് പതിന് തരാനായിട്ട് ഒരു കപ്പ് പോലെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഈ കാണുന്നത് എന്നിട്ട് അതിൽ ഒഴിച്ചു തരാൻ വേണ്ടി എന്നാൽ ഞാനുണ്ടല്ലോ എന്നോട് നാട്ടിൽ നിങ്ങൾക്ക് വന്നതെല്ലാം കാണുമ്പോൾ വളരെ മനോഹരം കാണാനൊക്കെ സൂപ്പർ എപ്പോഴൊക്കെ ഇവിടുത്തെ ലൈഫൊക്കെ ലൈഫൊക്കെ ഇത് എന്ത് നല്ലതായിരിക്കും വേളതാ രൊമ്പ കഷ്ടമാ ഇരിക്കും കഷ്ടം ഈ പനയിലും ചൂടത്തും നല്ല കാത്തോട്ടമാ നല്ല ഫ്രീയാ നല്ല അമൈതിയാ ഇരിക്കും ആണോ വേള വന്ന് കഷ്ടമാണ് വേള കഷ്ടമാണ് വേള ഫുള്ള് പനമരത്തിൽ തന്നെ ലൈഫ് ആ ലൈഫ് പൂറ അതാ വേറെ എങ്കിലും പോക മുടിയാതെ കറക്റ്റ് അതത്താൻ ചെയ്യണം തൊഴിൽ എന്ത് വിജയമാ ഇരുന്നാലും അത് തൊഴിലിൽ പോയാച്ചുന്നാ ആറ് മാസത്തേക്ക് വേറെ എങ്കിലുമേ പോക മുടിയാതെ നമ്മളുടെ തൊഴിൽ നമ്മ ഇന്ന് ഇടം പറയുന്നത് കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടാന്നാ പറഞ്ഞു ഇവിടെ തന്നെ ആറുമാസമൊക്കെ ഇതിൻ്റെ നല്ല സീസൺ കേട്ടോ അപ്പോൾ ഇതിൽ ഫുള്ള് ഇവിടെ തന്നെ കാണണമെന്ന് അണ്ണൻ പറയുന്നത് അണ്ണനിത് ഒരു കപ്പ് പോലെ ഇത് ഉണ്ടാക്കി ഇനിയിപ്പോൾ പതിന് ഒഴിച്ച് തരാനായിട്ട് പോവാണ് എന്നാൽ പതിന് ഒഴിച്ചോ അണ്ണനിപ്പോൾ പതിന് അണ്ണനിത് പതിന് എനിക്ക് ഒഴിച്ച് തരുവാണ് കേട്ടോ കുടിക്കാനായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ട് നല്ല സൂപ്പർ പതിന് നോക്കി ഇനിയപ്പോൾ ഇതകം കുടിക്കുവാണ് നല്ല മധുരമാണ് നല്ല മധുരം കള്ള് കുടിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ ഇതിന് ഫെർമെൻറ്റേഷൻ നടക്കുന്നില്ല അതുകൊണ്ടാണ് നല്ല മധുരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പനകയറ്റങ്ങളൊക്കെ അവസാനിച്ചു കാരണം പല ടൈമിലായിട്ട് ഇതുപോലെ തന്നെ ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പുരയുണ്ട് ഇവർ ഇത് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കാച്ച് നമ്മൾ കരിപ്പെട്ടി ഉണ്ടാക്കാനായിട്ട് പോകല്ലേ ആ എന്നാ വാ അങ്ങോട്ട് തന്നെ പോയേക്കാം ഇന്നത്തെ നമ്മുടെ കരിപ്പെട്ടി എന്താ പ്രത്യേകത
அது நம்மகிட்ட வந்து ஸ்பெஷலாக உள்ளது சுக்கு கருப்பட்டி, அதில் வந்து மருத்துவ குணம் உள்ளது, சுகர் பேஷண்ட் வரை சாப்பிடலாம். நல்லது இவடையான கேட்டோம். இவருடைய அடுப்பொக்க ഇതുണ്ടോ? പതിനൊക്കെ ഇരിക്കുന്നു നോക്കിയേ. അപ്പൊ ഇത് പതിനൊക്കെ എടുത്ത് നമ്മൾ വന്നു കേട്ടോ. ഇത് ഇവരുടെ പേര് ഇതിലാ ഈ ഒരു ഷെഡിൽ വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. ഉണ്ടോ അടുപ്പൊക്കെ കണ്ടോ, നല്ല സെറ്റായിട്ട് വെച്ചേക്കുന്ന. അണ്ണാ ഇനി ഈ പതിന് വെച്ചിട്ട് എന്നാ ചെയ്യുന്നേ? പതിനി ഇറങ്ങിട്ട് വന്നാച്ച് വരുമ്പോ അത് അണ്ടാവിടെ ഊത്തി വടിയേറ്റി കരുപ്പിയെ കാച്ചി എടുക്കണം. ചുക്ക് കരുപ്പിട്ടി കരുപ്പിട്ട് കാച്ചി എടുക്കണം. അപ്പൊ അതിന്റെ വേലയാണ്? ആമാ അതാ അടുത്ത വേല. ഇനിയിപ്പൊ അടുത്ത പണി എന്ന് പറഞ്ഞോണ്ടല്ലോ, ഇതിനെ നല്ലതുപോലെ അണ്ടാവിലേക്ക് അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ചിട്ട് ഇത് തീ അങ്ങ് കൊളുത്തി കത്തിക്കാനായിട്ട് പോവാണ്. അഞ്ചെട്ട് പനയുടെ പതിനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബക്കറ്റ് നിറയും. അന്നേരം ഇതുപോലെ കൊണ്ടുവന്ന് ഇവർ കലത്തി കൊണ്ടി ഒഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പണികളിലേക്ക് ഇവര് പോകും. കണ്ടോ, പതിന് ഫുള്ള് അരിച്ചൊഴിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിന്റെ അകത്തുള്ള ഈച്ചയും പ്രാണികളെല്ലാം പോകാൻ വേണ്ടിയാണ്. നല്ല തെളിഞ്ഞ പതിനെ കേട്ടോ. ഇതിന്റെ അകത്ത് പൊടികള് പൊട്ടുപൊടികളൊക്കെ പോകാൻ വേണ്ടിയാണ് കണ്ടത്. ഇതുപോലെ അരിപ്പ വെച്ച് നല്ലതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്റെ വൈഫാണ്. ചേച്ചി പേരെന്താ? തുമ്മായി. തുമ്മായി, ഇതേ തുമ്മായി എന്നാ ചേച്ചിയുടെ പേര്. ചേച്ചി ഇതേ തീയൊക്കെ ഇതേ കത്തിക്കാനായിട്ട് അങ്ങ് പോവാണ്. നല്ലതുപോലെ ഇനി ചൂടാകണം. ചൂടായി നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ് നല്ലതുപോലെ ഇത് വറ്റി 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 വരണം. അന്നേരമാണ് നമ്മുടെ കരിപ്പെട്ടി റെഡി ആകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ ലൈവായിട്ട് കാണാനായിട്ടങ്ങ് പോകുന്നത്. കണ്ടോ, അകത്തന്നെ തീയാണ് കത്തുന്നത് നോക്കി. ഇവരിതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലും ഇത് പനയുടെ പൂവ്, കൊല, പനയോല, പനയുടെ തണ്ടുകൾ, ഇതൊക്കെയാണ് ഇവർ ഇത് കീറി കീറി അങ്ങ് ഇട്ടിട്ടിട്ട് കൊടുത്തങ്ങ് കത്തിക്കുവാണ്. ഇതുകൊണ്ടാ നമ്മുടെ ചേച്ചി ഫുൾ ടൈം തീയൊക്കെ കത്തിച്ചങ്ങ് ഇരിക്കുവാണ്. ഇതേ നമ്മുടെ പതിന് തിളച്ച് തിളച്ച് തുടങ്ങി കേട്ടോ. ഇതുണ്ടോ കൊമള പോലെ വരുന്നുണ്ടോ? ഇതുണ്ടോ നല്ലതുപോലെ തിളച്ച് മറിയാൻ തുടങ്ങി. ഇതുണ്ടോ ഇനിയിപ്പോൾ അരമണിക്കൂറോളം ഇതുപോലെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിൻ്റെ അടിയിലേക്ക് നല്ലതുപോലെ വറ്റി 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 വരും. ഇനിയിപ്പോ ഇത് എവിടെ ടൈം കൂടെ ഇതുപോലെ തീ കത്തിച്ചു കൊടുക്കും? കാമണിനേരക്ക് ഇത്ര. ആ ഇനിയിപ്പോ കാമണിക്കൂറും കൂടെ ഇതുപോലെ തീ കത്തിച്ചാൽ മതി, പണി തീരുവാന്നാണ് പറയുന്നത്. ഇപ്പൊ ചുക്ക് കരുപ്പിട്ടിയുടെ എല്ലാ പണികളും ഇതേ കഴിഞ്ഞു. ഇതേ പതുക്കെ ഇത് വാങ്ങി ഇങ്ങ് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമ്മളിത് നമ്മളിത് ഇതിന്റെ മുകളിലേക്ക് ഇവിടെ ഇങ്ങനെ വാങ്ങി ചരിച്ചങ്ങ് വെക്കുവാണ്. ചുക്ക് കരിപ്പിട്ട് ഇതേ ചിരട്ടയ്ക്കകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ഇതുപോലെ ചിരട്ട എടുത്ത് അടിക്കി 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 വെക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ ചുക്ക് കരിപ്പിട്ടിയുടെ മെയിൻ കൂട്ട് ഇതേ ചുക്ക് നല്ലതുപോലെ പൊടിച്ചു വെച്ചു. ഇനിയിപ്പോ അടുത്ത എന്തൊക്കെയാ ഇതിന്റെ അകത്ത് ചേർക്കുന്നത്? ഏലക്ക. ആ ഇതുണ്ട് ഏലക്കായ ഇതുപോലെ നല്ലതുപോലെ പൊടിച്ചു വെച്ചേക്കാണ്. ഇതുണ്ടോ ചുക്ക്, ഏലക്ക, ഇത് ഏലക്കായ ഉണ്ട്. ഏലക്കായ നല്ലതുപോലെ പൊടിച്ചു വെച്ചു. ഇതിനിപ്പം ഇതിന്റെ മിക്സ് ആക്കുവാണോ? ആ ഇതിപ്പോ അത് ഈ പാത്രത്തിലിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുക്കല്ലേ. നല്ലതുപോലെ മിക്സ് ആക്കി ചുക്ക് ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുവാണ്. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോ നല്ല വാസന. നല്ല മണമാ ഇരിക്കും. ഇത് വന്ന് എല്ലാരും നല്ല സാപ്പിടലാം. എല്ലാത്തുക്കും ഇത് നല്ലത്. നല്ലത് ഇതുണ്ടല്ലോ. നല്ലതുപോലെ ഇത് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഇതുമായിട്ട് മിക്സ് ആയി. അതുപോലെ തന്നെ കിണ്ടുക എന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുക്കാന്ന് കേട്ടോ. ഇങ്ങനെ കിണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കി നല്ലതുപോലെ കൊടുത്ത് ഇനിയിപ്പോ ഇത് ഒരു കുറുകി വരുന്ന ഒരു രീതിയിലേക്ക് വരും. അതിനുശേഷം നമ്മുടെ ചിരട്ട ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു അച്ചു പോലെ. അതിലേക്ക് ഇവരിത് കോരി 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 ഫുൾ അങ്ങ് ഒഴിക്കും. ഓരോ ചിരട്ടയ്ക്കകത്തേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് ഫുൾ അങ്ങ് കൊടുക്കുവാണ്. ഇപ്പൊ ഇത് നമ്മള് ഫുള്ള് ചിരട്ടയ്ക്കകത്ത് ഒഴിച്ചു വെച്ചു. ഇനിയിപ്പോ ഇത് എത്ര നേരത്തില് ഇത് തട്ടിയെടുക്കാം? ഇതിന്റെ കാമണിക്കൂറ്, കാമണിക്കൂറ് നമ്മളിത് ഉറയ്ക്കാനായിട്ട് ഇതുപോലെ വെക്കുവാണ്. അതിനുശേഷം ഇത് നമ്മൾ തട്ടിയെടുക്കും ഇതിന്റെ അകത്തുനിന്ന്.
15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തട്ടി എടുക്കുകയാണ്. നല്ല കരിപ്പെട്ടി, നല്ല സൂപ്പർ കരിപ്പെട്ടി കേട്ടോ, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റാണ്. കരിപ്പെട്ടിയേക്കാളും നല്ല ടേസ്റ്റ് അല്ലേ. ആ ചുക്കും നമ്മുടെ ഏലക്കായൊക്കെ ചേർന്നുണ്ട്, എത്ര ടേസ്റ്റ്. നമ്മുടെ കരിപ്പെട്ടി എല്ലാം ഇതുണ്ട്, ഫുള്ള് തട്ടി നമ്മൾ ഇതിൽ വെച്ചു. ഡെയിലി ഇങ്ങനെ തന്നെ പ്രോസസ്സിങ്. ഇവര് സ്പെഷ്യല് ചുക്ക് കരിപ്പെട്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഈ കരിപ്പെട്ടി ഫുള്ള് ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് സുത്തമാണ് കരിപ്പി റെഡി ആയിട്ട് ഗോഡൌണിൽ കൊണ്ട് വെക്കും. അടുത്ത കാഴ്ചകൾ ഫുള്ള് നമ്മൾ ഗോഡൌണിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇത് നമ്മള് ചുക്ക് കരിപ്പെട്ടി ഫുള്ള് ഇനി ഗോഡൌണിൽ കൊണ്ട് വെക്കാനായിട്ട് പോവാണ്. ഇത് അണ്ണന്റെ കൂടെയാണ് നമ്മളത് ഗോഡൌണിലേക്ക് പോകുന്നത്. ഇതേ കാളവണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ, ഗോഡൌണിലേക്ക് ഈ കരിപ്പെട്ടി എല്ലാം കൊണ്ടു വെക്കാനായിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ കാളവണ്ടിയെ കയറുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു എക്സ്പീരിയൻസും കൂടെയാണ്. അപ്പൊ നമ്മൾ പതുക്കെ അങ്ങ് പോവുകയാണ്. അപ്പൊ നമുക്ക് പോവാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഫുള്ള് കരിമ്പന തന്നെയാണ്. ഇതുണ്ടോ, എവിടെ നോക്കിയാലും ഫുള്ള് കരിമ്പന എന്ന് പറഞ്ഞാൽ ഫുള്ള് കരിമ്പന. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഉപജീവന മാർഗം ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഗോഡൌണിലെത്തി, ഗോഡൌണിലേക്ക് ഇത് ഫുള്ള് മാറ്റി വെക്കാനായിട്ട് പോവാണ്. നമ്മളിത് ഗോഡൌണിലേക്ക് മാറ്റി വെക്കാനായിട്ട് പോവാണ് ഇതെല്ലാം. കരിപ്പെട്ടി ഫുള്ളത് നമ്മുടെ ഗോഡൌണിലേക്ക് അങ്ങ് സ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഇതുകൊണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് ഇരിക്കുകയാണ്, നിറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പനങ്ങൾ കണ്ടോ ഉണ്ട്. ഇത് അണ്ണനാ കേട്ടോ, ഇവിടെ സ്റ്റോറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അണ്ണനാണ്. നമ്മുടെ പനങ്ങൽ കണ്ടോ നോക്കി, നല്ല അടിപൊളി. ഇതും നമ്മുടെ അണ്ണൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഗോൾഡൻ കളറ്. ഇതെല്ലാം ഇവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശേഖരിക്കുന്ന കേട്ടോ. ഫുള്ള് പണിയിലാണ് ഇവര്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഉറക്കമൊന്നുമില്ല ശരിക്കും പറഞ്ഞു, രാത്രി 3 മണിക്ക് വേണം. ഇവരുടെ അപ്പയൊക്കെ ഫുള്ള് വേലയിൽ തന്നെ. അതുപോലെ നമ്മുടെ ഈ ഏരിയ ഫുള്ള് കാട്ടി തന്ന് എല്ലാം പറഞ്ഞു തന്നെ നമ്മുടെ ആന്റണിയാണ്. അതുപോലെ തന്നെ പനങ്കൽ കണ്ടം, അതുപോലെ തന്നെ ചുക്ക് അരിപ്പെട്ടി, കരിപ്പെട്ടി, ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആന്റണിയെ കോൺടാക്ട് ചെയ്താൽ മതി. ആന്റണിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിക്കുകയാണ്. ഇതുപോലെ വളരെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കാളവണ്ടി പുറത്തത് അണ്ണൻ്റെ കൂടെ നമ്മളത് പോവാണ്. പിന്നെ കൈ അതേ ഈ കാളെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയതുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് കൈയൊക്കെ വെച്ച് കൊടുക്കും. ഇവിടെ ഇങ്ങനെ ഇക്കിടി വെക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കും. നേരത്തേനും ഇവന് സ്പീഡ് കൂടും. ഇതുണ്ടോ, നല്ല സ്പീഡിൽ ഓടുന്നു. ടയറൊക്കെ നല്ല സൂപ്പറായിട്ട് കറങ്ങാൻ തുടങ്ങി. ചാണകം കിട്ടാണ്ടാ പോകുന്നു. ഈ വണ്ടിയെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താ പറയുക, നമുക്ക് ഹെൽമെറ്റ് വേണ്ട, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പെട്രോൾ അടിക്കണ്ട, ഡീസൽ അടിക്കണ്ട, ഇതൊന്നും വേണ്ട. അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്ര നേരം വീഡിയോ ഷൂട്ട് ചെയ്തത് നമ്മുടെ മച്ചാനും ഒരു പ്രത്യേകമായി നന്ദി പറയുന്നു. നന്ദി, വണക്കം. കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദികളും പറയുന്നു. താങ്ക് യു. ഇത്ര നേരം നമുക്ക് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാൻ ഇതുപോലെയുള്ള ഹെൽപ്പൊക്കെ ചെയ്ത ബാക്കി അണ്ണനോട് പ്രത്യേകമായ നന്ദി പറയുന്നു. പൊക്കോട്ടെ, ഞങ്ങള് പോവുക. പോയിട്ട്